ബിജെപി കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗണേശൻ ബലിദാന ദിനം ആചരിച്ചു. ഇതോടനുബന്ധിച്ച് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചു. ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലയിൽ നമ്മുടെ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിത്വമായിരുന്നു ഗണേശൻ. 1981 ഏപ്രിൽ 4ാം തീയതിയാണ് മാർക്സിസ്റ്റ് അക്രമകാരികൾ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു എന്ന കുറ്റം ചുമത്തിക്കൊണ്ട് ഈ മേഖലയിൽ ഈ പ്രസ്ഥാനത്തെ പ്രവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഗണേശേട്ടനെ അതിക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തി. 1981 കാലഘട്ടം നമുക്കെല്ലാവർക്കും അറിയാം, രക്തരൂക്ഷിതമായിട്ടുള്ള സംഘർഷം നടന്ന കാലഘട്ടമാണ്. കേരളത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രവർത്തകരെ നഷ്ടപ്പെട്ട ഒരു കാലഘട്ടമാണ്. കണ്ണൂർ കലാപത്തിന്റെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വളർച്ച നേടിയ കാലഘട്ടം എന്ന് പറയുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഒരു കാലഘട്ടം, അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും അടിയന്തരാവസ്ഥയ്ക്കെതിരായിരുന്നു എന്നുള്ളതായിരുന്നു എപ്പെങ്കിലും സത്യസന്ധമായിട്ടുള്ള സമരം നടത്തി അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടി ജയിൽ കിടന്ന് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കിയത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ്. മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കോവിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് സർജു തുയ്ക്കാവ്, ഒബിസി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സതീശൻ തെക്കിനിയടത്ത്, ജില്ലാ സെൽ കോർഡിനേറ്റർ പി എസ് അനിൽകുമാർ, പഞ്ചായത്ത് അംഗം സിബിൻ അമ്പാടി, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അശോകൻ പാണാട്ട്, കെ കെ അശോകൻ, റീന സുരേഷ്, മണ്ഡൽ ബൗദ്ധിക് പ്രമുഖ് ലോജിത്ത്, മണ്ഡലം ട്രഷറർ ശ്രീകുമാർ ഊരാളൻ, കെ ജി ദിലീപ്, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് ഹരിപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു.